എന്റെ കുഞ്ഞുമക്കള് വാതില് തുറ. അതെയാ പോയി. മക്കളെ വാതില് തുറ. മക്കളെ വാതില് തുറക്കോച്ചേ. എടി സാറാക്കുട്ടി, വാതില് തുറക്കടി കൊച്ചേ. മക്കളെ വാതില് തുറക്ക. എന്നാത്തിനാ എന്റെ മക്കളെ പേടിച്ചേ? മക്കളെ ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ വല്ലവനും വല്ലതും ചെയ്യാൻ വന്ന ഈ കാത്യാമ്മ അവന്റെ മുട്ടുകാല് തട്ടി ഒടിക്കും. ഏതായാലും ഞാനും നാണും കൂടെ പോയി അവന്റെ അടുത്ത് എന്ന മേലാൽ ഇവിടെ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് വരാം. വാ നാണു. ഒരു കാര്യം ചെയ്യ്, നീ വിടരുന്ന് പിള്ളേർക്ക് മണിയമ്പുച്ചയുടെ കഥ പറഞ്ഞുകൊടുക്ക്. ഞാൻ വന്നിട്ട് ഒന്നിച്ച് പെരയിലേക്ക് പോവാ. അത് മതി. വാ വാ മക്കളെ, കാത്യമ്മ കഥ പറഞ്ഞുതരാ. എന്റെ പുള്ളേക്ക് കാത്യമ്മ മണിയമ്പൂച്ചന്റെ കഥ പറഞ്ഞു തരട്ടെ. പറയാം, പെടക്കാണ്ടിരിക്ക. പണ്ട് പണ്ട് ഒരിടത്തൊരിടത്ത് ഒരു മണിയമ്പൂച്ച ഉണ്ടായിരുന്നു. മണിയമ്പൂച്ചയ്ക്ക് 4 മക്കളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് വെറ്റിലക്കണ്ണി, ഒന്നിന്റെ പേര് അടുക്കാക്കണ്ണി, വേറൊന്നിന്റെ പേര് ചുണ്ണാമ്പ് കണ്ണി, ഇനി ഒന്നിന്റെ പേര് പൊകലാക്കണ്ണി. ചടകൂത്തുന്നുണ്ട്. ഇത് ചിറ്റളിന്റെ എണ്ണയല്ലേ, കാരളിന്റെ എണ്ണയാ നല്ലത്. തഴുതാമയും കറ്റാർവാഴയും ചെമ്പരത്തിയും ചേർത്ത് നല്ല ഒന്നാം തരം എണ്ണ മുറുക്കി തരുന്നുണ്ട് ഞാൻ. ആഹാ, എന്റെ പൊന്നേ, നിന്റെ അമ്മയെ പോലെ നിനക്കും എള്ളെണ്ണ മുറുക്കാനൊക്കെ അറിയാമോ? ഉവ്. നന്നായി, എനിക്കും ഇത്തിരി എണ്ണ മുറുക്കി നെറുകയിൽ വെക്കണം. തണുപ്പിറങ്ങിയാലെങ്കിലും ഒന്ന് വിട്ടുറങ്ങാൻ പറ്റുമോ എന്നറിയാലോ. ഇപ്പൊ എന്താ, തീരെ ഉറക്കമില്ലേ?
എങ്ങനെ ഉറങ്ങും എന്റെ പെണ്ണെ? കണ്ടില്ലേ ഒന്നിന്റെ ഇരിപ്പ്? വേറൊരെണ്ണം ചങ്ങലയില്. ഓരോന്ന് ഓർക്കുമ്പോ ആദ്യാ മനസ്സില്. എല്ലാം നേരെയാവുന്നേ. കത്തനാരച്ചൻ വന്നു കയറിയത് നല്ലതോ ചീത്തയോ എന്ന് ആര് കണ്ടെന്റെ ഭഗവാനെ? മതി മതി, എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക്. നീ ആ വെള്ളം വാങ്ങി ഒന്ന് മറപ്പറയിലോട്ട് വെച്ചേരെ. തങ്കപ്പെട്ട പെണ്ണ്, എന്ത് വേലയും പണിയും പറഞ്ഞാലും ഒരു മുഖം മാറ്റവും ഇല്ല. എടീ, എഴുന്നേറ്റ് പോയി കുളിക്കാൻ. ചെമ്പിലെ വെള്ളം വെട്ടിത്തിളച്ചു. ആ പെണ്ണിനെ വിളിച്ചിരുന്നെങ്കിൽ വാങ്ങി വെച്ചേനെ. നീ വല്ലാണ്ട് പേടിച്ചിരിക്കുന്നല്ലോ, സമാധാനമായിട്ട് എന്താ പറ്റിയെന്നൊന്ന് പറ. എന്താ അമ്മേ? അടുക്കളയില് വെള്ളവും ചെമ്പും. വെള്ളവും ചെമ്പും മറപ്പുരയിലേക്ക്. എന്താ എന്താ ഉണ്ടായ? അമ്മാവ, വെള്ളവും ചെമ്പും തനിയെ പൊങ്ങി മറപ്പുരയിലേക്ക് പോയിരിക്കണം. ചിത്രഭ്രമം പറയുന്നോ? അല്ല, ഞാൻ ഭ്രമം പറയല്ല, എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാ. നീ എന്ത് കണ്ടു? വെള്ളവും ചെമ്പും. നിന്റെ ഒരു വെള്ളവും ചെമ്പും മിണ്ടിപ്പോരുത്. ചെല്ല്, പൂജാമുറി ചെന്ന് നാമം ചൊല്ലി നെറുകയില് നാവം തുമ്പത്തും അസമം വയ്ക്ക. ചെല്ല്, ചെല്ലാൻ അങ്ങോട്ട്. ഭഗവാനെ, കൃഷ്ണ, ഭക്തവത്സല, ഇനിയും പരീക്ഷണങ്ങളോ? വേണ്ട, ഇനി ഒന്നിനും ആവതില്ല ഈ പാവത്തിന്. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് കാണാനും വേണ്ടുന്ന അനുഗ്രഹം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കേ. കൃഷ്ണ, അരുതാത്തതൊന്നും കാണിക്കരുതേ, അരുതാത്തതൊന്നും തോന്നിപ്പിക്കരുതേ. കൃഷ്ണ, നാവുന്നിട്ടു മനമൊരുക്കി പ്രാർത്ഥിക്കൂ. എന്താ കൃഷ്ണ? തലേന്ന് നീ അളന്നിട്ടു പോയ നെല്ല് മുക്കാ പങ്കും മന്നലയായിരുന്നു. നല്ല ഒന്നാന്തര നെല്ല് അല്ലെങ്കിൽ ചക്കരം. ഇതില്ലാണ്ട് എന്നെ കള്ളു മൂന്നാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറണ്ട. അങ്ങനെ പറയല്ലേ, എനിക്ക് പണിക്കൂലി കിട്ടിയതല്ലേ ഇവിടെ തന്നെ. വന്നലക്കാണോ നീ പണിയെടുക്കണത്? അങ്ങനെയാണെങ്കിലേ എനിക്കൊരു കിണർ കുത്താനുണ്ട്, നീ വന്ന് കുത്തിയേച്ചു പോ. കഴിയെങ്കിൽ ഒരുകൂടം കള്ളിങ്ങിത്താ. ഇനി തരുന്നില്ല. അയ്യോ, ഞാനാര് വരുന്നുണ്ടല്ലോ. കത്തനാരച്ചന്റെ അടിമേടിച്ച് പിന്നെ ഇന്നേവരെ ഇവിടെ വരാത്ത ആളാ.
കായം തോമ കൂടി നിർത്തി. ഞാനാരും നിർത്തിയതല്ല, കൂടി അങ്ങനെ നിർത്താനും പറ്റില്ല. കള്ളോളം നല്ലൊരു വസ്തു പുലോകത്തില്ലടി മറിയേ, എള്ളോളം ഉള്ളിൽ ചെന്നാൽ പുലോകം തെരികിടതിത്തൈ. മൂക്കത്ത് ഈ ചേരുന്ന പെട്ടെന്ന് ആളാ വരുന്ന മിണ്ടാതെ. ഞാനാരിവിടെ പഴയ പതിവിടത്തിൽ തന്നെ ഇരുന്നാട്ടെ, മൂത്ത അന്തി തന്നെ എടുക്കാം. എന്താ ഞാനാരെ? നല്ല കപ്പപ്പുഴുക്ക് കൊടുക്ക. എനിക്ക് ജീവിക്കണ്ട. കൂടപ്പുറപ്പിന്റെ രക്തം ചീന്തിയവനാ ഞാൻ, പാപിയാ ഞാൻ, പിഴച്ച് പിഴ തല്ലിയവനാ ഞാൻ. ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നു തരുമോ? പാപിയാ ഞാൻ. എന്റെ അനിയന്റെ ചോര വീണ മണ്ണിൽ തല തല്ലി ചാവണം എനിക്ക്. ചാവണം എനിക്ക്. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടിമറിയെ, എള്ളോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകം തരികിടതിത്തൈ. കൊച്ചുങ്ങളല്ലേ, അതുങ്ങൾക്ക് വല്ലതും അറിയാവോ? അവനെ കണ്ടതേ അവത്തുങ്ങള് കരഞ്ഞ് നിലവിളിച്ച് പെരക്കാത്ത് കയറി വാതിലടച്ച് കാണും. അല്ലേ, ഇവനെന്തിനാ ഇപ്പൊ അങ്ങോട്ട് കിട്ടിയെടുത്തേ? ആ ആരോട് ചോദിക്കാൻ? ഇതെന്നെ മരിച്ച വീട് പോലെ, ഒരനക്കുമില്ലല്ലോ. അല്ലേ, നേരാണല്ലോ. എന്നാ പറ്റി ഭൈരു, നിന്റെ കള്ളിന് മൂപ്പില്ലേ? വെള്ളം ചരിഞ്ഞിട്ടുണ്ടാവും. ആ അത് ശരിയാ, കള്ളിന് മൂപ്പും കുറഞ്ഞിട്ടില്ല, വെള്ളവും ചരിഞ്ഞിട്ടില്ല. എന്റെ അവതമാപ്പിളെ നമ്മുടെ തോമാനാനാരൂടെ വന്നിരുന്നു. അത് പിന്നെ പുത്തിരിയല്ലോ. അങ്ങനെയല്ല, ഇന്ന് കുടിച്ചില്ല എന്ന് മാത്രമല്ല ചാകണം എന്ന് പറഞ്ഞാ പോയിരിക്കുന്നെ. എന്റെ കർത്താവേ, എങ്ങോട്ടാ ഭൈരു പോയത്? അനിയന്റെ ചോരവീണ മണ്ണില് തലതല്ലി ചാകണമെന്ന് പറഞ്ഞാ പോയിരിക്കണ. എന്റെ ദൈവമേ, പോണ പോക്ക് കണ്ടിട്ട് യുവനായ വെട്ടിക്കുന്ന മാവിൻ ചോട്ടിലേക്ക് എന്നാ തോന്നുന്നത്. നാണുവേ, എന്താ വേണ്ടേ? നമുക്ക് അവിടത്തോളം ഒന്ന് ചെന്നാലോ? പിന്നെ കണിശമായിട്ടും പോണം. എന്നാ വാ, വേഗം പോ. Thank you.
തോമ വേണ്ട വേണ്ട അത് ഞാൻ കണ്ടിട്ടില്ല വേണ്ട തോമ തോമ എത്ത